കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് കേരളത്തിലെ ടാറ്റൂയിങ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് തുടരുകയാണ്. ഒരു ട്രെൻഡിങ് സബ്ജക്ട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിനു പിന്നില് കൊച്ചിയിലെ ഒരു ടാറ്റൂ സ്റ്റുഡിയോ ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് മോങ്സ് എന്നൊരു ടാറ്റൂ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി നേരിട്ടു എന്ന് പറയുന്ന പെൺകുട്ടി ആരോപിക്കുന്ന ഒരു ലൈംഗിക അതിക്രമമാണ്. അതായത് ഈ പെൺകുട്ടി ഒരു ടാറ്റൂ സ്റ്റുഡിയോയിൽ പോയിട്ട് ടാറ്റു ചെയ്യാൻ പോവുകയാണ്. ടാറ്റൂ സ്റ്റുഡിയോയിൽ പിന്നെ ടാറ്റു ആണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ടാറ്റു ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിന്റെ ന്യൂസ് രണ്ടായിട്ടാണ് കിടക്കുന്നത്. ഈ പെൺകുട്ടി തന്റെ യോനിയിൽ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് പോയി, അതായത് വജൈനയിൽ ടാറ്റു ചെയ്യാൻ പോയി എന്നും ഈ ഒരു പെൺകുട്ടി തന്റെ ദേഹത്ത് വജൈനയുടെ പടം ടാറ്റു ചെയ്യാൻ പോയെന്നും, വജൈനയ്ക്ക് അതായത് യോനിക്ക് രണ്ട് ചിറകുകളുള്ള ഒരു ടാറ്റു ചെയ്യാൻ പോയെന്നും. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ന്യൂസുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഹേ ഹലോ, വെൽക്കം ബാക്ക്, ഇറ്റ്സ് മൈ സ്ക്രാച്ച്, യു ആർ ലിസണിംഗ് ടു ബീറ്റ്സ് ഓഫ് ലൈഫ്. പുതിയ വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. നമ്മുടെ വിഷയം, ഈ ഒരു പെൺകുട്ടി ടാറ്റൂയിങ്ങിനിടയില് ഈ ഒരു ടാറ്റൂ ആർട്ടിസ്റ്റിന്റെ കൈകളിൽ നിന്ന് ലൈംഗികപരമായിട്ടുള്ള അക്രമം നേരിട്ടു എന്നാണ്. ഓക്കെ, ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് വരെ ഒരു കുറ്റമായിട്ട് ആരോപിക്കുകയാണ്. ഇതിന് പിന്നാലെ ഒരുപാട് മീറ്റു ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു വിഷയത്തില് വിധി പറയാനോ അല്ലെങ്കിൽ ന്യായം വിധിക്കാനൊന്നും ആൾക്കാരല്ല, അത് കോടതി വഴിയിൽ കേസുകളൊക്കെ അന്വേഷിച്ചിട്ട് തെളിയിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു അവസരത്തില് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മലയാളികളുടെ സദാചാര ബോധം എന്നോ അല്ലെങ്കിൽ പണ്ടുള്ള ആദിമ മനുഷ്യരുടെ ഒരു ചിന്താരീതി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ കമന്റ് ബോക്സുകളിൽ ഇന്നും കാണുന്ന ഓരോരോ വിഷയങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീണ്ടും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു പ്രവണതയാണ് വിക്ടിം ബ്ലെയിം, അല്ലെങ്കിൽ ഒരു സദാചാരമായുള്ള ഉപദേശം, അല്ലെങ്കിൽ ഒരുപാട് വിക്ടിമിനെ ഒരുപാട് എന്താ ഇങ്ങനൊരു അതിക്രമം താൻ നേരിട്ടെന്ന് പറയുമ്പോൾ ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ ആ വിക്ടിമിനെ കരിവാരി തേക്കുക, അതായത് ആ വിക്ടിമിന്റെ കുഴപ്പമാണ് മുഴുവൻ എന്ന് പറയുന്ന ഒരു പ്രവണത. സോ ഇതിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ ഒരു വിക്ടിം ഇങ്ങനൊരു കാര്യം പറയുന്ന സമയത്ത്, അതായത് തനിക്ക് ഇങ്ങനെ അക്രമമൊക്കെ നേരിട്ടു എന്ന് വിളിച്ചു പോകുമ്പോൾ, ഈ വിക്ടിം എന്തിനാണ് ടാറ്റു ചെയ്യാൻ പോയതെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തിനാണ് ടാറ്റു ചെയ്യുന്നത്? ഈ ടാറ്റു കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിയാണ് ഒന്നാമത്തെ കമന്റ്. ഓക്കെ, നിങ്ങൾ എന്തിനാണ് ഒറ്റക്ക് ടാറ്റു ചെയ്യാൻ പോയത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ എന്തിനാണ് ഒരു ആണിന്റെ അടുത്ത് ടാറ്റു ചെയ്യാൻ പോയതെന്ന് മൂന്നാമത്തെ ചോദ്യവും, നിങ്ങൾക്ക് ഇങ്ങനെ ടാറ്റു ചെയ്യാൻ പോകണമെങ്കിൽ ഒരു പെണ്ണിന്റെ അടുത്ത് പൊക്കൂടെ എന്ന് അടുത്തൊരു കമന്റ്. പിന്നെ നിങ്ങളിപ്പോഴും ഒരു ആണിന്റെ അടുത്താണ് ടാറ്റു ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്നുകിൽ കുടുംബക്കാരെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ കൊണ്ടുപോക്കൂടെ എന്ന് അടുത്ത ചോദ്യം. നിങ്ങൾ എന്തിനാണ് യോനിയുടെ പടം ടാറ്റു ചെയ്തതെന്ന് അടുത്തൊരു കമന്റ്. പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് ടാറ്റു ചെയ്തതെന്ന് അടുത്തൊരു കമന്റ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വജൈനയിൽ ടാറ്റു ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ യോനിയിൽ ടാറ്റു ചെയ്തതെന്ന് അടുത്ത കമന്റ്. ഇങ്ങനെ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ ഒരു അന്യ പുരുഷന് എന്തിനാണ് കാട്ടിക്കൊടുക്കുന്നതെന്ന് അടുത്തൊരു കമന്റ്. പിന്നെ നിങ്ങളുടെ സ്വകാര്യ ഭാഗം നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണോ, നിങ്ങളല്ലേ പ്രൊവോക്ക് ചെയ്തതെന്ന് അടുത്തൊരു ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തുണി ഉരിഞ്ഞു, അദ്ദേഹം അത് യൂട്ടിലൈസ് ചെയ്തു എന്ന് മറ്റൊരു ചോദ്യം, അല്ലെങ്കിൽ മറ്റൊരു കമന്റ്. ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു ടാറ്റു ചെയ്യുന്നത് ഒരു പുരുഷൻ എത്രത്തോളം അനുവദനീയമാണോ, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടോ, അത്ര തന്നെ ഒരു സ്ത്രീക്കുമുണ്ട്. ഒരു ആണിന്റെ സ്വകാര്യ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ജെട്ടി ഇട്ടിട്ടുണ്ടെങ്കിലും ആക്കാവുന്നതാണ്. പക്ഷേ പെണ്ണിന്റെ സ്വകാര്യ ഭാഗം എന്ന് പറയുന്നത് ഓരോ ആൾക്കും ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തും ഓരോരോ കുടുംബത്തിലും മാറ്റം മാറ്റമാണ്. ചിലപ്പോൾ ചുരിദാർ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളൊക്കെ മാറക്കും, ചിലപ്പോൾ ബിക്കിനി ഇട്ടാല് സ്വകാര്യ ഭാഗങ്ങളൊക്കെ മാറക്കും, അല്ലെങ്കിൽ ഫുൾ പകുതി ഇട്ട് മൂടിയാല് സ്വകാര്യ ഭാഗങ്ങളൊക്കെ മാറക്കും. ചിലപ്പോൾ കണ്ണുകൾ മാത്രം കാണുമ്പോൾ, അതായത് കണ്ണ് മാത്രമായിരിക്കും സ്വകാര്യ ഭാഗം അല്ലാത്തത്, ചിലപ്പോൾ കണ്ണ് നെറ്റി ഒഴിച്ച് ബാക്കിയെല്ലാം സ്വകാര്യ ഭാഗമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മുഖം ഒഴിച്ച് ബാക്കിയൊക്കെ സ്വകാര്യ ഭാഗമായിരിക്കും, ഈവൻ മുടി പോലും സ്വകാര്യ ഭാഗമായിരിക്കും, ചിലപ്പോൾ വയവായിരിക്കും സ്വകാര്യ ഭാഗം, ചിലപ്പോൾ കാലിനടിയിലായിരിക്കും, അതായത് കാലായിരിക്കും സ്വകാര്യ ഭാഗം, ചിലപ്പോൾ ഈ ഒരു ഷോൾഡറിന്റെ താഴെയുള്ള കൈകളായിരിക്കും സ്വകാര്യ ഭാഗം, അല്ലെങ്കിൽ ആം പിറ്റായിരിക്കും സ്വകാര്യ ഭാഗം, അല്ലെങ്കിൽ മാവിടമായിരിക്കും സ്വകാര്യ ഭാഗം, ചിലപ്പോൾ യോനിയായിരിക്കും സ്വകാര്യ ഭാഗം. അങ്ങനെ ഒരുപാട് സ്വകാര്യ ഭാഗങ്ങള് ആണുങ്ങൾ തന്നെ നിർവചിച്ചു കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്തും മാറ്റമാണ് ഈ ഒരു സ്വകാര്യ ഭാഗം. അല്ലാതെ യൂണിവേഴ്സലി സ്ത്രീകൾക്ക് ഒരു സ്വകാര്യ ഭാഗം എന്ന് പറയുന്നത് ഉണ്ടോ എന്നൊരു ഡൗട്ടാണ്. പക്ഷെ ആണുങ്ങൾക്ക് എപ്പോഴും സ്വകാര്യ ഭാഗം ഒന്നേ ഉള്ളൂ, അതൊരു ജെട്ടി ഇട്ടിട്ടുണ്ടെങ്കിലും ആക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു സമയത്ത് നിവിൻ പോളിയുടെ ഒരു പടത്തിലെ ഒരു ഭാഗം ആലോചിച്ചു പോവുകയാണ്. ഞാനൊരു ഭാഗം ഇവിടെ കാണിച്ചു തരാം. ഇപ്പോഴും ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും കോമഡി ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു കാര്യം ഒരു പെണ്ണായിരുന്നു ചെയ്തതെങ്കില് എന്തൊക്കെ പൊല്ലാപ്പുകൾ നേരിടേണ്ടി വന്നേനെ. എന്താ ആ ആണ് കാണിച്ചപ്പോൾ കോമഡി, പക്ഷെ അത് പെണ്ണ് കാണിക്കുമ്പോഴും ഭയങ്കരമായിട്ടുള്ള സദാചാര ബോധം. ഓക്കെ, ഞാനിവിടെ അങ്ങനെ നമ്മുടെ ലൈംഗികമായിട്ടുള്ള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കണമെന്നോ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നോ മറ്റൊരാൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കണമെന്നോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ
ആണ് കാണിച്ചപ്പോൾ കോമഡി ആയ ഒരു സാധനം, പെണ്ണ് കാണിച്ചപ്പോൾ സദാചാരമായി, അല്ലെങ്കിൽ ഒരുപാട് വളർത്തു ദോഷമായി, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി. അതാണ് ഇവിടുത്തെ പോയിന്റ്. അല്ലാതെ കാണിക്കണം എന്നതല്ല പോയിന്റ്, മനസ്സിലാക്കുക. പിന്നെ ടാറ്റൂയിങ്, ടാറ്റൂയിങ് ഓരോ വ്യക്തിയുടെയും സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഒരു വ്യക്തി ടാറ്റൂ ചെയ്യണം എന്നത് ആ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് മറ്റുള്ളവരെ കാണുന്ന രീതിയിലായിരിക്കും ചിലർ ടാറ്റൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രസ്സിനുള്ളിൽ, അതായത് തങ്ങളിടുന്ന വസ്ത്രത്തിന് വെളിയിൽ കാണാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ടാറ്റൂ ഇടുന്നത്, ടാറ്റൂ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോഴും അവിടുത്തായിരിക്കും ടാറ്റൂ ചെയ്യുന്നത്, പക്ഷെ അത് ആരും കാണില്ല, അല്ലെങ്കിൽ ആരും ശ്രദ്ധിച്ചത് വരില്ല. ചിലപ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടുന്നവരുണ്ടാകും. എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ എവിടെ ടാറ്റൂ ചെയ്യാനും നമുക്ക് അവകാശമുണ്ട്. അല്ലാതെ ഇന്നിടത്ത് ടാറ്റൂ ചെയ്താലേ നിങ്ങൾ ശിക്ഷാർഹമാണ്, അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്നത്, ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. നിയമമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ നമുക്ക് നിയമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബില്ലൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം, അത് മറ്റൊരു കാര്യം, അതൊക്കെ പോട്ടെ. ഓക്കെ, സോ ഒരു വ്യക്തിക്ക് തന്റെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ടാറ്റൂ ചെയ്യാം, അത് സ്വകാര്യ ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ പരസ്യമായുള്ള ഭാഗമായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും. ഓക്കെ, ഒരു വ്യക്തിക്ക് ആണോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല. ഇനി അങ്ങനെ ടാറ്റൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ സമീപിക്കുമ്പോൾ അയാളുടെ ജോലി എന്താ? ടാറ്റൂ ചെയ്ത് കൊടുക്കലാണ്. പക്ഷേ അങ്ങനെ ടാറ്റൂ ചെയ്യാൻ പോകുമ്പോൾ അതിനെ ലൈംഗിക ചോദ്യയോടെ കാണുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നമുക്കൊരു അസുഖവുമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു, നമ്മുടെ ലൈംഗിക ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അപ്പോൾ അത് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ അതിന് പരിഹാരം എഴുതി തരുന്നു, അല്ലെങ്കിൽ മരുന്ന് എഴുതി തരുന്നു അത് പരിശോധിച്ചിട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കാണിക്കാൻ കൊണ്ടുപോയി എന്നതുകൊണ്ട് ആ ഡോക്ടർ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ചൂഷണം ചെയ്യുകയാണെങ്കിൽ ഇതിനുശേഷം നിങ്ങൾ പറഞ്ഞു എന്തിനാണ് ആ പെണ്ണ് ആ ഡോക്ടറെ ഇങ്ങനെ കാണിച്ചത്, അതുകൊണ്ടല്ലേ ആ ഡോക്ടർ ഇതിനെ ചൂഷണം ചെയ്തതെന്ന്. ഓക്കെ, ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം കേട്ടോ, അല്ലാതെ സർഫസ് ആയിട്ട് നോക്കരുത്. അപ്പോൾ കമ്പാരിസൺ ചെയ്യുന്നത് ഒന്നൊരു ഹെൽത്താണ്, മറ്റൊന്ന് സ്വന്തം ഇഷ്ടങ്ങളാണ്, ഇഷ്ടങ്ങളും ആരോഗ്യവും. രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമേജ് ചെയ്യാം. അതായത് ഒരു ഡോക്ടറുടെ കാര്യം ഒരു രോഗം പരിശോധിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു രോഗിയെ പരിശോധിച്ചിട്ട് അതിന് ഒരു ട്രീറ്റ്മെന്റ് നൽകുകയാണ്. ഒരു ടാറ്റൂ ആർട്ടിസ്റ്റിന്റെ കാര്യം ഒരു വ്യക്തിയെ ടാറ്റൂ ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ ടാറ്റൂ ചെയ്ത് കൊടുക്കലാണ്. അതിന് മുകളിലായിട്ടോ താഴെയായിട്ടോ ഒന്നും തന്നെ ഇല്ല. ഓരോ ആൾക്കും ഓരോ ജോലിയുണ്ട്, ആ ജോലി ചെയ്യുക. ആ ജോലിയുടെ ഭാഗമായിട്ട് മുതലെടുപ്പുകൾ നടത്തുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്, എത്രത്തോളം ന്യായീകരിക്കേണ്ടി വന്നാലും. ഈ ഒരു കാര്യത്തിൽ ഞാൻ ടാറ്റൂ ആർട്ടിസ്റ്റ് കുറ്റക്കാരനാണോ അല്ലെങ്കിൽ ശരിയാണോ അങ്ങനെയൊന്നും പറയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു വിക്ടിം വന്നിട്ട് തനിക്ക് ഇങ്ങനെ ഒരു കാര്യം നേരിട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു വിക്ടിമിന്റെ കുറ്റം പറയുന്നത് അത്രത്തോളം വൃത്തികെട്ടുള്ള ഒരു ആപ്പാടാണ്. പിന്നെ ചിലരുണ്ട്, അതായത് രണ്ടു കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്താ സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് ഇപ്പോഴും വന്ന് പറയുന്നത്, ഇത് മുമ്പേ പറഞ്ഞൂടെ, ആ സമയത്ത് നടക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് സാധാരണക്കാരായിട്ടുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ, രണ്ടു കൊല്ലം കഴിഞ്ഞോ നാലു കൊല്ലം കഴിഞ്ഞോ വന്നിട്ട് ഇങ്ങനെ ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ തങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റൂ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം ധൈര്യമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം പുരോഗമനപരമായിട്ട് ആശയങ്ങളുള്ള ഒരു വ്യക്തി പോയി ടാറ്റൂ ചെയ്യുമ്പോൾ, ഇതുപോലൊരു കാര്യം നേരിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്, പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇത് തുറന്നടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇതിനുള്ള ഉത്തരം നമ്മുടെ കമന്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോഴും രണ്ടു കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണ്, അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ഇത്തരം കമന്റുകളും ഇത്തരം അഭിപ്രായങ്ങളും ഇത്തരം സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? അതായത് ആ ഒരു ഇരയിൽ മുഴുവൻ കുറ്റങ്ങളും ചുമത്തിക്കൊണ്ടല്ലേ. ഇവിടെ ആ ഒരു കൃതിയുടെ മുകളിൽ കുറ്റം ചുമത്തണമെന്നല്ല, പക്ഷേ ഇവയുടെ മുകളിലും കുറ്റം ചുമത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത്രയും ട്രോമാറ്റിക് ആയിട്ട്, അതായത് അത്രയും സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഇതൊരു യൂഷ്വലായിട്ടുള്ള സാധനമല്ല പീഡനം എന്ന് പറയുന്നത്, ഒരു വ്യക്തി പെട്ടെന്ന് അനുഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട് കളികൾ വന്നിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ചിലപ്പോൾ അതൊരു ആത്മഹത്യ വഴിയൊക്കെ പോയെന്നും വരാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ചിലപ്പോൾ ചിന്തിച്ച് എന്ത് ചെയ്യണമെന്നൊന്നും പിടുത്തിട്ടില്ല. പിന്നെ കുറെ നാൾ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കേസ് കൊടുക്കാനൊക്കെ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ധൈര്യം കാട്ടിൽ മുന്നോട്ട് വരുമ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവര് കുറ്റം പറയാതിരിക്കുക, ബ്ലെയിം ചെയ്യാതിരിക്കുക. ഓക്കെ, കുറ്റം ബ്ലെയിം, അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും ഒരു വ്യക്തികൾ ആക്കിയും, അതിപ്പോഴും ഒരു ഓണിയാണെങ്കിലും, അല്ലെങ്കിൽ ആഴത്തിലാണെങ്കിലും, തലയിലായാലും, കയ്യിലാണെങ്കിലും, മുന്തിലാണെങ്കിലും, നാക്കിലാണെങ്കിലും, എവിടെ വേണമെങ്കിലും ടാറ്റ് ചെയ്യാം. അതൊക്കെ ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. പിന്നെ ടാറ്റൂ മറ്റുള്ള അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ നമ്മുടെ